ഷാജഹാൻ മത്സരിക്കാൻ പണം കൊടുത്തു എന്നുള്ള ആരോപണവും വെളിപ്പെടുത്തലും വന്നതിനു പിന്നാലെ കേസെടുക്കുകയും സുരേന്ദ്രനും ജാനുവും പ്രതിസ്ഥാനത്താകുകയും ചെയ്തിരുന്നു. ഈ കാര്യത്തിൽ ഇന്ന് അന്വേഷണത്തിൽ ഈ പരാതിക്കാരന്റെ മൊഴിയെടുക്കൽ നിർണായകമാണെന്നാണ് മനസ്സിലാക്കുന്ന വിശദാംശങ്ങൾ. പരാതിക്കാരൻ പി കെ നവാസ് എം എസ് എഫിൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ്. ഇദ്ദേഹത്തിൻ്റെ മൊഴി ഇന്ന് ഒരു മണിക്ക് ബത്തേരി പോലീസ് രേഖപ്പെടുത്തും. ഇപ്പോൾ ഈ മൊഴി അനുസരിച്ചായിരിക്കും ഇനി കാര്യങ്ങൾ മുന്നോട്ട് പോവുക. മാത്രവുമല്ല, ഈ കേസിനകത്ത് ഒന്നാം പ്രതി സുരേന്ദ്രനും രണ്ടാം പ്രതി ജാനുവുമാണ്. സ്വാഭാവികമായിട്ടും അവരെ രണ്ടുപേരെ വിളിപ്പിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ, ഒപ്പം തന്നെ ഈ സാക്ഷികളായി പ്രസീത, ഒപ്പം തന്നെ കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള മറ്റ് രാഷ്ട്രീയ ജനാധിപത്യ പാർട്ടിയുടെ നേതാക്കൾ, ഇവരെയൊക്കെ തന്നെ സാക്ഷികളാക്കുന്നത് സംബന്ധിച്ചുള്ള തീരുമാനം ഇന്നുണ്ടാകും. അതുകൊണ്ട് നവാസിൻ്റെ മൊഴി ഇക്കാര്യത്തിൽ നിർണായകമാണ് എന്നാണ് പറയുന്നത്. നവാസ് ഇതിലൊരു ഒന്നാം കക്ഷിയല്ല, ഏതെങ്കിലും തരത്തിൽ ഈ കേസുമായി നേരിട്ട് അറിവുള്ള ആളല്ല എന്നുള്ളതാണ് ഒരു പക്ഷേ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസിൽ ചെറിയ ഒരു മെല്ലപ്പോക്കിന് കാരണമായിട്ടുള്ളത്. ഒരു പക്ഷേ കാസർഗോഡ് പോലീസ് ശ്രമിച്ചിട്ടുള്ളതുപോലെ ആദ്യഘട്ടത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്താൻ ശ്രമിച്ചില്ല എന്നുള്ളൊരു ആക്ഷേപം വയനാട്ടിലെ കേസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. കാരണം കഴിഞ്ഞ മൂന്നോ നാലോ ദിവസമായി ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ നടക്കുകയാണ്. പക്ഷേ ഇപ്പോൾ പോലീസ് പറയുന്നത് നവാസിൻ്റെ മൊഴി നിർണായകമാണ്. മാത്രമല്ല, നവാസിന് ഇതുമായി ബന്ധപ്പെട്ട് എത്രത്തോളം ഇൻഫർമേഷൻ ഉണ്ട് അതനുസരിച്ചായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. കാസർഗോഡ് പോലീസ് ഈ അന്വേഷണത്തിൽ കുറേ ദൂരം മുന്നോട്ട് പോയപ്പോൾ ഇവിടെയാകട്ടെ പോലീസ് ഇപ്പോഴും ഇന്ന് മൊഴി രേഖപ്പെടുത്തുന്നുള്ളൂ. അതുകൊണ്ട് ഈ മൊഴി രേഖപ്പെടുത്തിയ ശേഷം ഇതുമായി ബന്ധപ്പെട്ട് പ്രസീതയെ തന്നെയായിരിക്കും ഒരു പക്ഷേ ആദ്യം സാക്ഷിയാക്കാൻ ഉദ്ദേശിക്കുന്നത്. പ്രസീത ഇതുമായി ബന്ധപ്പെട്ട് നൽകാനിരിക്കുന്ന ഡിജിറ്റൽ തെളിവുകളൊക്കെ തന്നെ കേസിൽ നിർണായകമായി മാറും. മാത്രമല്ല, ജാനുവിന് നൽകിയതായിട്ട് ഈ FIR രേഖപ്പെടുത്തിയിരിക്കുന്നത് 40 ലക്ഷം രൂപയാണ്. 50 ലക്ഷം എന്നുള്ള ഒരു ആക്ഷേപം നേരത്തെ ഉയർന്നിരുന്നു. ഏതായാലും അത്തരം കാര്യങ്ങളിലേക്ക് ഈ ജാനു ഈ പണം എവിടെ നൽകി തുടങ്ങിയ കാര്യങ്ങൾ ഒക്കെ തന്നെ അന്വേഷിക്കേണ്ടതുണ്ട് എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്.